വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. അടൂർ ഏനാത്ത് വൃദ്ധമാതാവിനാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഏനാത്ത് കൈതപ്പറമ്പ് തിരുവിനാൽ പുത്തൻ വീട്ടിൽ ശോശാമയാണ് പേരമകനായ എബിൻ മാത്യു മർദ്ദിച്ചത്. 98 വയസ്സുള്ള പിതാവിന്റെ സഹോദരിയായ ശോശാമയെ പേരമകനായ എബിൻ മാത്യു തന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കട്ടിലിൽ കിടക്കുന്ന വൃദ്ധമാതാവായ ശോശാമയെ എബിൻ കട്ടിലിൽ നിന്നും വലിച്ചു താഴെയിട്ട് മർദ്ദിക്കുകയായിരുന്നു. എബിൻ അമിത മദ്യപാനത്തിന് അടിമയാണ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ഏനാത്ത് സിഐയുടെ നേതൃത്വത്തിൽ എബിനെതിരെ കേസെടുക്കുകയായിരുന്നു. തുടർന്ന് എബിന് സ്റ്റേഷൻ ജാമ്യം നൽകിയതായി സിഐ അറിയിച്ചു. മദ്യപാനത്തിന് അടിമയായ എബിൻ വീട്ടിലെ സ്ഥിരം പ്രശ്നക്കാരനാണ്. കുഞ്ഞുകുട്ടികളടക്കം വൃദ്ധമാതാവിനെ മർദ്ദിക്കുന്നതിനെതിരെ തടസ്സം പിടിക്കുന്നതായും ദൃശ്യത്തിൽ ഉടനീളം കാണാം. വൃദ്ധമാതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായി ഡോക്ടർ ഷാഹിദ കമാൽ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ 98 വയസ്സുള്ള ഒരമ്മയ്ക്ക് വളരെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന സംഭവം വനിതാ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ ചുമതല വഹിക്കുന്ന കമ്മീഷൻ അംഗം എന്ന നിലയിൽ ഈ സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടൂർ DYSP നിന്നും വിശദമായ അന്വേഷണ റിപ്പോർട്ടും വനിതാ കമ്മീഷൻ തേടുന്നതാണ്. അമ്മയ്ക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസിന് നിർദ്ദേശം നൽകും. കോവിഡ് പോലൊരു മഹാമാരി കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കണം എന്ന് ആ കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടടുത്തുനിന്ന് തന്നെ ഇതുപോലെ ക്രൂരമായ അനുഭവം ഉണ്ടാകേണ്ടി വന്നത് ദൗർഭാഗ്യകരമാണ്. അമ്മയ്ക്ക് ആ വീട്ടിൽ തുടർന്നും താമസിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കാത്തൊരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരു താമസ സ്ഥലം ഒരുക്കുന്നതിന് വനിതാ കമ്മീഷൻ തയ്യാറാണ്. അതിനാവശ്യമായ നടപടികളൊക്കെ തന്നെ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അടൂർ DYSP വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ നൽകാൻ ആവശ്യപ്പെടുമെന്നും അമ്മയ്ക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട സ്വന്തം വീട്ടിൽ നിന്നും ഇത്തരമൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഡോക്ടർ ഷാഹിദ കമാൽ കൂട്ടിച്ചേർത്തു. ലോകോത്തര സോഫ സെറ്റുകൾ ഒരുക്കി ഡിമോസ് ഫർണിച്ചർ അവതരിപ്പിക്കുന്നു. കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി. തൂമ്പാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ, കൊല്ലം പാലത്തറ. വൈൽഡ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH Road കൊട്ടിയം ബ്രാഞ്ച്, ബീച്ച് റോഡ്, കൊല്ലം.